അനുഭവിക്കുക. അല്ലാതെ അമ്മ നിന്നോട് എന്ത് പറയാനാ മോനെ? നീ വിഷമിക്കാതെ, എല്ലാം ശരിയാവും. അമ്മ എന്തിനാ കരയുന്നേ? ഞാൻ അച്ഛനോട് അങ്ങനെ സംസാരിച്ചോണ്ടാണോ? ആക്സിഡന്റ് പറ്റി, മറ്റാരുടെയെങ്കിലും ഹെൽപ്പ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഇവിടേക്ക് വന്നു. ഇങ്ങനെ ഒന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരില്ലായിരുന്നു. അമ്മയെയും എന്നെയും കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്. ഇവിടെ എല്ലാവരും സന്തോഷത്തിലാണ്, അച്ഛൻ മടങ്ങി വന്നതിന്റെ സന്തോഷം. അച്ഛനെ പറഞ്ഞുവിടെന്ന് പറഞ്ഞാൽ ഇവിടെ ആരും പറയാൻ പോകുന്നില്ല. അവിടെ കിടക്കട്ടെ, നമുക്കെന്താ അമ്മേ? ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് കരുതേണ്ട ആവശ്യമില്ല. കേട്ടോ അമ്മേ, അമ്മ ഒരു ഹെൽപ്പും ചെയ്തു കൊടുക്കരുത്, മിണ്ടുക പോലും ചെയ്യരുത്, മുന്നിലേക്ക് പോണ്ട. ഇല്ല മോനെ, എന്റെ മോനെ എനിക്ക് വലുത്. എന്റെ മോൻ പറയുന്നത് ഞാൻ അനുസരിക്കും. അയാളെ നമ്മളോട് ചെയ്തത് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ലല്ലോ. ഒരനുകമ്പയും എനിക്ക് അയാളോട് ഇല്ല. അച്ഛനെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ അമ്മമ്മ ചിലപ്പോ അമ്മയെ വഴക്കു പറയും, അതൊന്നും സാരമാക്കണ്ട. എന്ത് വന്നാലും അച്ഛനെ ഹെൽപ്പ് ചെയ്യരുത്. ഇല്ല മോനെ, ഇനി അതിന്റെ പേരില് ആരെങ്കിലും വഴക്ക് പറയുകയാണെങ്കിൽ നമുക്ക് അമ്മയുടെ വീട്ടിലേക്ക് പോവാം. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. അതിവിടെയുള്ളവർക്ക് വിഷമം ഉണ്ടാക്കും മോനെ. ഇത്രയും കാലം നമ്മൾ ഇവിടെ എങ്ങനെ ജീവിച്ചോ അതുപോലെ തന്നെ നമ്മൾ ഇനിയും ജീവിക്കും. അയാൾ നമ്മളെ അടുത്തില്ല, എന്താ പോരെ? മതി, നമ്മളെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ ആളെ നമുക്കൊരു പാഠം പഠിപ്പിക്കണം. നമ്മളോട് സ്നേഹമില്ലാത്തവരോട് നമുക്കും വേണ്ട സ്നേഹം. സുഭാഷ് വന്നില്ലേ? എന്നിട്ടും സൂര്യചേട്ടന്റെ മുഖത്തെന്താ ഒരു തെളിച്ചില്ലാത്ത? ഈ കുടുംബത്തിലെ എല്ലാവരുടെയും സങ്കടം സുഭാഷ് കൂടെ ഇല്ല എന്നുള്ളതായിരുന്നു. ഇപ്പൊ അവൻ വന്നു, സന്തോഷമായില്ലേ? ആ മനസ്സിലായി, അവനെ ഈ കോലത്തിൽ കണ്ടതിലുള്ള വിഷമല്ലേ. അതൊക്കെ ശരിയാവും, ഒരാഴ്ച കൊണ്ട് അവൻ എഴുന്നേറ്റ് നടക്കില്ലേ. ഒന്നുകൂടി ഡോക്ടറെ ചെന്ന് കാണാൻ പറഞ്ഞിരുന്നു. അവൻ വന്നതിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ടോ? ഈ ഒരവസ്ഥയിലാണെങ്കിലും അവന് ജീവനോട് തിരിച്ചു കിട്ടിയല്ലോ. അതെ, പിന്നെന്താ സൂര്യചേട്ടന്റെ ഇപ്പോഴത്തെ പ്രശ്നം? ഹോട്ടലിൽ തുടങ്ങാൻ പറ്റിയ ഭൂമി കിട്ടുന്നില്ല. ഞാൻ ഉദ്ദേശിച്ച കാശിന് ഒരു സ്ഥലവും വാങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അന്വേഷിച്ചാ കിട്ടാതിരിക്കില്ല. ഞാൻ ഇന്ന് റിയൽ എസ്റ്റേറ്റുകാരുടെ പല ഓഫീസുകളും കയറി ഇറങ്ങി, കുറെ ബ്രോക്കർമാരെയും കണ്ടു. വലിയ വിലയെ അവരൊക്കെ പറയുന്നത്, അടുക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഭൂരിഭാഗം സ്ഥലവും ഇത്തരം റിയൽ എസ്റ്റേറ്റ് മാഫിയകളുടെ കയ്യിലാ. തുച്ഛമായ വിലയ്ക്ക് അവർ വാങ്ങിക്കൂട്ടും, വലിയ വിലയ്ക്ക് വിൽക്കും. ഭൂമിയുടെ വില കുതിച്ചുയരാൻ കാരണം ഇത്തരം സംഘങ്ങളാ. ഭൂമി വിൽക്കുന്ന ചില ആവശ്യക്കാരുണ്ടാവില്ലേ, അത്തരക്കാരെ സമീപിക്കണം, ന്യായമായ വിലയ്ക്ക് ഭൂമി കിട്ടും. കുറെ അന്വേഷിച്ചു, ഹോട്ടലിൽ തുടങ്ങാൻ പറ്റിയ സ്ഥലം തന്നെ കിട്ടണ്ടേ? ഉൾഭാഗത്ത് കിട്ടിയിട്ട് എന്ത് കാര്യം? കയ്യിലുള്ള കാശിനോടൊപ്പം ലോണും കൂടി എടുത്താലേ സ്ഥലം എടുക്കാൻ കഴിയൂ. ഞാൻ ഉദ്ദേശിച്ച വിലയ്ക്ക് ഭൂമി കിട്ടുമെങ്കിൽ അങ്ങനെ ചെയ്യാന്നാ കരുതിയത്. ഇതിപ്പോ സെന്റിന് അവരൊക്കെ പറയുന്ന വില കേട്ടാ ബോധം കെട്ട് വീഴും. അവര് പറയുന്ന കാശിന് സ്ഥലം എടുക്കാനുള്ള കപ്പാസിറ്റി ഒന്നും നമുക്കില്ലല്ലോ. ഞാൻ ചില സൈറ്റുകളിലൊക്കെ കയറി നോക്കിയിരുന്നു, വില തന്നെയാണ് അവിടെയും പ്രശ്നം. ഇനിയിപ്പോ എന്താ ചെയ്യുക? ന്യായമായ വിലയ്ക്കുള്ള സ്ഥലം എവിടെ നിന്ന് കിട്ടും?
വെച്ച് സ്ഥലം വാങ്ങിക്കുന്നേ? നമ്മൾ പുതിയ വീട് വെക്കുന്നുണ്ടോ? വീട് വെക്കാനല്ലടോ, ഹോട്ടൽ പണിയാനാ സ്ഥലം നോക്കുന്നത്. എന്നെ കളിയാക്കല്ലേ? കളിയാക്കിയതല്ലടാ, സത്യോ. നീ അന്നൊരു കള്ളം പറഞ്ഞു നിന്റെ അച്ഛനൊരു ഹോട്ടൽ മുതലാളിയാണെന്ന്. എല്ലാരും നിന്നെ അച്ഛനെയും കളിയാക്കി. അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. അങ്ങനെ അച്ഛൻ തീരുമാനിച്ചു ഒരു ഹോട്ടൽ പണിയാന്ന്. ആണോ? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വസിക്കണം. അന്ന് നീ പറഞ്ഞില്ലേ അച്ഛൻ സ്വപ്നം കാണുന്നില്ലെന്ന്? അച്ഛൻ സ്വപ്നം കണ്ടു കഴിഞ്ഞു. സത്യത്തിൽ അച്ഛൻ ഇങ്ങനൊരു തീരുമാനം എടുക്കാനുള്ള കാരണം നീയാ. താങ്ക് യു അച്ഛാ. അവന്റെ സന്തോഷം കണ്ടോ? എല്ലാരും സന്തോഷത്തില്, ഞാൻ മാത്രം ഹാപ്പിയല്ല. ആദ്യ ചൂട് തന്നെ ശരിയാവുന്നില്ല. എന്റെ സൂരജേട്ടാ, ഇതിനിറങ്ങിയതല്ലേ ഉള്ളൂ, അപ്പോഴും നിരാശനായാലോ? സ്ഥലം കിട്ടും, അന്വേഷിക്ക്. പറ്റിയ സ്ഥലം തന്നെ നമുക്ക് കിട്ടും. സൂരജേട്ടൻ ഹോട്ടൽ പണിയുകയും ചെയ്യും. അച്ഛന്റെ അവസ്ഥ കാണുമ്പോ സങ്കടം വരുന്നു. എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല. പോട്ടടാ, നീ ഇപ്പൊ എളേച്ചനെ വിഷമിപ്പിക്കണ്ട. പിണക്കൊന്നും വേണ്ട. ഞാൻ എന്റെ അച്ഛന്റെ അടുത്ത് പോലും പോവില്ല, സംസാരിക്കയില്ല. പ്ലീസ് ഒന്ന് ഒച്ചയ്ക്ക് വന്നിരിക്കൂ, ഞാൻ പഠിക്കുന്നുണ്ടല്ലേ. ഓ, ഒരു പഠിപ്പിസ്റ്റ്. സംസാരിക്കണെങ്കിലേ ഒന്ന് അപ്പുറത്ത് പോയി സംസാരിക്കേ. നീ വേണമെങ്കിൽ അപ്പുറത്ത് വരുന്ന് പഠിക്കടാ. നീ ആള് കൊള്ളാലോ, വന്നു കയറിയ നീ ഞങ്ങളെ പേടിപ്പിക്കുന്നോ? ഞങ്ങള് സംസാരിക്കും, ഒച്ച വയ്ക്കും, അത് ഞങ്ങളുടെ ഇഷ്ടം അല്ലേ ആര്യ? പിന്നെ അല്ലാതെ. ഒന്ന് നിർത്തോ. എന്താ ഇത്? ഞാനൊരു കാര്യം പറയട്ടെ. നീ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് ഞങ്ങളൊരു കാര്യം പറയട്ടെ. എന്ത് കാര്യം? ഇവൻ പറയാ, ഇവനും പഠിക്കണം, ഇവിടെ ശബ്ദം ഉണ്ടാക്കരുത്. നീ എങ്ങനെ പറഞ്ഞോടാ, ശബ്ദം ഉണ്ടാക്കി നീ എന്ത് ചെയ്യും? എന്താ അവിടെ? ഒന്നല്ലേ. നീ ഇവന്റെ കാര്യം വിട്. നീ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്താ? എന്റെ അച്ഛൻ ഹോട്ടൽ മുതലാളിയാന്ന് ഞാൻ കള്ളം പറഞ്ഞില്ലേ, അത് സത്യാവാൻ പോവാ. എന്റെ അച്ഛൻ പുതിയ ഹോട്ടല് പണിയാൻ തീരുമാനിച്ചു. നേരാണോ? നേരാ. എന്റെ മനസ്സിലുള്ള ആഗ്രഹമല്ലേ ഞാൻ പറഞ്ഞത്, അച്ഛൻ ഹോട്ടൽ മുതലാളിയാന്ന്. അതച്ഛൻ സാധിച്ചു തരുന്നു. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കണം. എന്നെ കളിയാക്കിയ കുട്ടികളോടൊക്കെ എനിക്കിത് പറയണം. കണ്ടോടാ, എന്റെ ഡാഡി ബെസ്റ്റ് ഡാഡിയാ, എനിക്ക് വേണ്ടി എന്തും ചെയ്യും. ഞാൻ എന്താഗ്രഹം പറഞ്ഞാലും സാധിച്ചു തരും. ഞങ്ങൾക്കും ഉണ്ട് അച്ഛൻ. Thank you.
പ്രതി, എനിക്ക് കൈകൊണ്ട് കഴിക്കാൻ കഴിയില്ലെന്നറിയില്ല. ഓ, എന്നെ കാലുകൊണ്ട് കഴിക്ക്. കോരിത്തരാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കതിന്റെ ആവശ്യമില്ല. പട്ടിക്ക് വിളമ്പി വെച്ച് പോകുന്ന പോലെ പോവല്ലേടി. സിമ്പതി പിടിച്ചു പറ്റാൻ നിങ്ങൾ ഇതല്ല, ഇതിനപ്പുറത്തെ ഡയലോഗും പറയും. എനിക്കത് നല്ലതുപോലെ അറിയാം. നിങ്ങൾ എന്നിൽ നിന്ന് ഒരു സഹായവും പ്രതീക്ഷിക്കണ്ട. എന്നിൽ നിന്നും മാത്രമല്ല, എന്റെ മോനിൽ നിന്നും. പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ആളാണ് ഭർത്താവ്. അല്ലാതെ പ്രശ്നങ്ങൾ വരുമ്പോ അവരെ ഉപേക്ഷിച്ച് ഒളിച്ചോടുന്ന ആളല്ല. എനിക്കറിയാം നിങ്ങളുടെ ഈ സ്നേഹമൊക്കെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നതുവരെ മാത്രമേ ഉണ്ടാവൂന്ന്. ഇനിയും നിങ്ങളുടെ ഈ കപട സ്നേഹത്തിന് മുൻപിൽ ഞാൻ വീഴുമെന്ന് നിങ്ങൾ കരുതണ്ട. സ്മൃതി, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. മോളെ, നീ അവന് ഭക്ഷണം കൊടുക്ക. ഇയാളുമായുള്ള ഒരു കാര്യത്തിനും അമ്മ എന്നെ നിർബന്ധിക്കരുത്. ഇയാളുമായുള്ള ഒരു കാര്യത്തിനും അമ്മ എന്നെ നിർബന്ധിക്കരുത്. ഭർത്താവ് എന്നത് എന്താണെന്നും ഒരച്ഛൻ എന്താണെന്നും ആദ്യം നീ മനസ്സിലാക്ക. അവളുടെയും പപ്പൂസിന്റെയും മനസ്സിൽ നീ ഇപ്പോഴും ഒരുപാട് ദൂരത്ത് തന്നെയാ. അവളുടെ ബഹുമാനവും സ്നേഹവും നിനക്ക് കിട്ടണമെങ്കിൽ എന്റെ മോന് അവളുടെ മനസ്സിലൊരു സ്ഥാനം ഉണ്ടാവണം. ആദ്യം നീ അതിനു വേണ്ടി ശ്രമിക്ക. ബാക്കിയെല്ലാം പതുക്കെ പതുക്കെ ശരിയാവും. ഭക്ഷണം കഴിക്ക. ആരും ഉപേക്ഷിച്ചാലും പെറ്റമ്മയ്ക്ക് നിന്നെ ഉപേക്ഷിക്കാൻ കഴിയില്ലല്ലോ. Ah!
എന്താ സൂരജിട്ടത്? ഇപ്പോഴേ ഉറക്കമില്ലാതായി എന്ത് ചെയ്യും? താൻ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ അന്വേഷിച്ച ഭൂമി കിട്ടാതിരിക്കില്ല. പരിചയത്തിലുള്ള ആരെങ്കിലും വിളിച്ച് നമുക്ക് അന്വേഷിക്കാം, ആരെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ സൂരജേട്ട സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്തിനാ ഹോട്ടലൊക്കെ പണിയുന്നത്? അതുകൊണ്ടല്ലേ ഈ ടെൻഷൻ. നീ ഉറങ്ങിയില്ലേ? ബേക്കറി ഉണ്ടല്ലോ, അത് നടത്തിയ പോലെ. അത് നീയാണോ തീരുമാനിക്കുന്നേ? ധീര, നീ ഇനി അച്ഛനോട് പറഞ്ഞിട്ട് ഹോട്ടല് തുടങ്ങുന്നത് തടയാൻ നിക്കണ്ട. ഞങ്ങളുടെ കാര്യത്തിൽ നീ ഇടപെടുകയും വേണ്ട. ഞാനും മോനാണെന്ന് പറഞ്ഞല്ലേ ഇവിടെ കൂടെ നിർത്തിയിരിക്കുന്നത്. നീ പറയുന്നത് മാത്രമല്ല ഞാൻ പറയുന്നതും കേൾക്കും. ഹോട്ടലൊന്നും വേണ്ട. വേണം 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 വേണം. ധീര, ചുമ്മാ തിരിക്കെ, രണ്ടുപേരും കിടന്നുറങ്ങ. എന്തു വേണമെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ അതിന്റെ പേരിൽ വഴക്കൊന്നും ഇടണ്ട. കുട്ടികൾ കുട്ടികളുടെ സ്ഥാനത്ത് നിന്നാ മതി. ഞാനൊന്നും മിണ്ടുന്നില്ല, ടെൻഷൻ അടിക്കുന്നത് കണ്ടുകൊണ്ട് പറഞ്ഞതാ. എന്താ സൂരജേട്ടാ ഇത്? മക്കള് പോലും മനസ്സിലാക്കാൻ തുടങ്ങി. അതിന് മാത്രം പ്രശ്നമൊന്നും ഇല്ല ഇവിടെ. ഒക്കെ ശരിയാവും. സൂരജേട്ടൻ കിടക്കാൻ നോക്ക്. അമ്മേ, പതുക്കെ പതുക്കെ. അത് ശരി, ഇന്നലെ വൈകുന്നേരം കൃഷ്ണടൻ തറവാട്ടിലോട്ട് പോയത് അമ്മയും വിളിച്ചോണ്ട് വരാനായിരുന്നു അല്ലേ? അതെന്താ, എനിക്കിങ്ങോട്ട് വരാനൊന്നും പാടില്ലേ? വരാലോ. സൂരജേ, മോനെ. മുത്തശ്ശി, മുത്തശ്ശി, നിങ്ങളൊക്കെ ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലേ? എപ്പോഴും കരുതും മുത്തശ്ശിയെ കാണാൻ വരണോന്ന്, സമയം കിട്ടുന്നില്ല. എല്ലാ മക്കളും ഇങ്ങനൊക്കെ തന്നെയാ പറയ. നിങ്ങളൊക്കെ തിരക്കുള്ളവര്, മുത്തശ്ശിക്ക് അതില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളെ കാണാൻ ഞാൻ ഇങ്ങോട്ട് വന്നു എന്ന് കരുതിയാ മതി. മുത്തശ്ശിക്ക് തീരെ വയ്യല്ലോ, യാത്ര ചെയ്യേണ്ടിയിരുന്നില്ല. ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. തറവാട്ട് ക്ഷേത്രത്തില് രാവിലെയും വൈകുന്നേരം മുടങ്ങാതെ പോവും. ഒറ്റ പ്രാർത്ഥനയുണ്ടായിരുന്നുള്ളൂ. കുഞ്ഞ് ധ്യാനിയും സുഭാഷിനിയും മരിക്കുന്നതിന് മുമ്പ് ഒന്ന് കാണണം. ഭഗവതി എന്തായാലും ആ പ്രാർത്ഥന കേട്ടു. കുഞ്ഞിനെ കിട്ടിയപ്പോ മുത്തശ്ശിയെ ഒന്ന് കാണിക്കാൻ കൊണ്ടുവരാൻ നിങ്ങൾ മറന്നു. സുഭാഷിന് യാത്ര ചെയ്യാനും വയ്യല്ലോ. അവരെ കൊണ്ടുവരുന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളെ കാത്തിരുന്ന എന്റെ ആഗ്രഹം നടക്കില്ല എന്ന് തോന്നി. അതുകൊണ്ടാ ഞാൻ വന്നത്. അത് ധ്യാനിപ്പോഴും ഞങ്ങളുമായിട്ട് ഇണങ്ങിയിട്ടില്ല മുത്തശ്ശി. അവന്റെ മനസ്സിപ്പോഴും അവിടെ തന്നെയാ. അവന്റെ മനസ്സൊക്കെ ഒന്ന് മാറിയിട്ട് ഞങ്ങളുമായിട്ടൊന്ന് അടുത്തതിന് ശേഷം അങ്ങോട്ട് വരാന്ന് കരുതിയത്. സാരമില്ല, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞേ ഉള്ളൂ. പ്രായായില്ലേ, എന്തെങ്കിലും കുശുമ്പ് പറഞ്ഞില്ലെങ്കിൽ ഒരു മനസമാധാനം കിട്ടില്ല.
അല്ല, എവിടെ എന്റെ മക്കള്? ഞാനൊന്ന് കാണട്ടെ. പിന്നെ ഞാൻ വന്നത് മക്കളെയും നിങ്ങളെയും കാണാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഞാൻ. അത് നിങ്ങളെ അറിയിക്കാൻ കൂടിയാണ് ഞാൻ വന്നത്. എന്താ തീരുമാനം? തീരുമാനം? തീരുമാനം എന്നോടാണ് ചോദിക്കുന്നത്? ഞാൻ എങ്ങനെ അറിയാനാ? താൻ നേരിട്ട് തന്നെ അമ്മയോട് ചോദിക്കേ. സംഭവിച്ചത് ഞാൻ പുതിയൊരു മനുഷ്യനാവാൻ വേണ്ടിയായിരിക്കും. ബേക്കറി ആയാലും ഹോട്ടൽ ആയാലും ഇനി മറ്റെന്തെങ്കിലും ആയാലും സൂര്യചേട്ടന്റെ വിയർപ്പ് എന്നീ കുടുംബത്തിന് വേണ്ടി തന്നെയല്ലേ? ദേ ഇപ്പൊ എല്ലാരും വന്നുകൊണ്ട്. എന്നാ ഇനി പറ അമ്മ എന്ത് തീരുമാനം എടുത്തേക്കുന്നേ? ഏതായാലും ഞാൻ അതങ്ങ് പറഞ്ഞേക്കാം.